Hi friends, welcome to Series Kitchen. In the young carnicam bond the KFC style fried chicken and dakanana. Sherkim other taste and anna a video muram condemnita alarum the bola and dakan and the stramchinakana. Nanka video stepata like yanum share yanum marker the channel subscribe chesitilingle subscribe yanum marker. Upon amka video likupa. Abathamaka idina adium buttermilk and dakanam, buttermilk and dakam and eaten and a mukal cup of palid the tender. In either lake, 1 teaspoon vinagri cherthurta or pine engimeter, wicker vinagri cherthurta on the mixaya, night alki kotan shasham on the moody vetcher pine engimeter, garimba, buttermilk ready. അപ്പോൾ ഞാൻ ഇതൊരു 15 മിനിറ്റ് വരെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്ക എന്നിട്ട് ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്ക 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്ക 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്ക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക 1 teaspoon of velthulli paste chert todka, injilla velthulli matram. Velthulli paste chert todka, and a lake alpa baking soda chert todka. Any the langudin and night mixaya, a la katala koda chert the night mixay the ka, idil namla chicken to a caniladana. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇത്രയാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു 4 ലെഗ് പീസ് ഉണ്ട് പിന്നെ ഇതുപോലത്തെ 4 പീസ് ഉണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒപ്പി എടുത്തിട്ട് തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല ടവൽ വെച്ച് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് വെള്ളമൊക്കെ ഒപ്പി എടുത്ത് കളയുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിത് ബട്ടർ മിൽക്കിൽ ഇട്ട് വെക്കാം ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചോളും അപ്പോൾ എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബട്ടർ മിൽക്കിൽ ഇട്ട് വെക്കാം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ ഇട്ട് വെക്കാം അപ്പോൾ ചിക്കൻ്റെ എല്ലാ പീസസും ഇത് ഇതിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഇത് മൂടി വെക്കണം ഉപ്പ് നോക്കണം അത്യാവശ്യം ഉപ്പ് ഉണ്ടാവണം ഉപ്പ് കുറഞ്ഞു പോകരുത് ഉപ്പ് അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ എന്നാലേ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ എന്നിട്ട് അരമണിക്കൂർ നമുക്ക് പാത്രം അടിച്ച് വെക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം തുറന്ന് നോക്കാം ഇപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുണ്ട് കുറച്ച് തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഇവിടെ മാറ്റി വെക്കാം നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം 1/4 കപ്പ് 1 കപ്പ് ആയാലും കുഴപ്പമില്ല അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുക ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഗാർലിക് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു മുട്ട ഒട്ടിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ ഉപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി അപ്പം നിങ്ങളങ്ങനെ ചെയ്യുക എന്നിട്ട് അതിനുശേഷം മുട്ട ചേർത്താൽ മതി ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് തണുത്ത വെള്ളം വേണം ചേർക്കാൻ
അതായത് ഫ്രീസറിൽ വെച്ച വെള്ളം കട്ടയുള്ളതല്ല, നന്നായിട്ട് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഈ മാവ് ലൂസാക്കി എടുക്കാനായിട്ട്. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം ലൂസാക്കി എടുക്കാൻ. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കൻ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഒനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട. ഒരു ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഇപ്പോൾ നമ്മളെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഒറിഗാനോ ചേർത്ത് കൊടുക്കണം, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോഴാണ് നമ്മൾ കെഎഫ്സി എന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റൈലില്, ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കന് ഈ മാവിലും ഈ ബാറ്ററിലൊക്കെ ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ എടുത്ത് ആദ്യം നമ്മൾ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഡിപ്പ് ചെയ്യുക. നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക, തിരിച്ചും മറിച്ചൊക്കെ ഇടുക. എന്നിട്ട് നമുക്കിത് അടുത്ത മാവിലേക്ക് ഇടാം. എന്നിട്ട് ഇതും നന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് കോട്ടാവണം, മുകളിലൊക്കെ പൊടി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഈ മാവിൻ്റെ നല്ലൊരു ലെയറ് ഈ ചിക്കൻ്റെ പുറത്തുണ്ടായിരിക്കണം. ആ രീതിയിൽ വേണം ഇത് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ വറുത്ത് വരാം. അതിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്, നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചിക്കന് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് പീസൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചെറിയ തീയിൽ വെച്ച് വറുത്തെടുക്കണം. അപ്പോഴേ ഉള്ള് എന്നൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ പുറത്തുള്ള ആ മാവിൻ്റെ കോട്ടിങ് കരിഞ്ഞു പോകാനും പാടില്ല. ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാനായിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പോൾ നന്നായിട്ട് ബ്രൗൺ കളർ ആവരുത്, അതിൻ്റെ മുമ്പേ കോരിയെടുക്കണം. അപ്പോൾ ഉള്ളൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ തീ കുറച്ച് വെച്ച് കൂടുതൽ സമയം വേവിച്ചതാണ്. ഇനി അടുത്ത പോർഷനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ എല്ലാ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കെഎഫ്സി സ്റ്റൈൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.